ഇടുക്കി പൂപ്പാറ കൂട്ടബലാത്സംഗ കേസിലെ രണ്ടാം പ്രതിക്ക് 33 വർഷം തടവ് ശിക്ഷ വിധിച്ചു. മധ്യപ്രദേശ് സ്വദേശി ഖേംസിംഗ് ഐമിനെയാണ് കോടതി ശിക്ഷിച്ചത്. വിവിധ വകുപ്പുകളിലായാണ് 33 വർഷം തടവും 1.5 ലക്ഷം രൂപ പിഴയും വിധിച്ചിരിക്കുന്നത്. പിഴസംഖ്യ പ്രതി അടയ്ക്കാതിരുന്നാൽ 1 വർഷം അധിക കഠിന തടവും കോടതി വിധിച്ചു. വിവിധ വകുപ്പുകളിലെ ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്നതിനാൽ പ്രതി 20 വർഷം കഠിന തടവ് അനുഭവിച്ചാൽ മതിയാകും. 2022 കേസിന് ആസ്പദമായ സംഭവം. പശ്ചിമബംഗാളിൽ നിന്നും ജോലിക്കായി മാതാപിതാക്കളോടൊപ്പം രാജകുമാരിയിലേക്ക് വന്നതായിരുന്നു 15 വയസ്സുകാരി പെൺകുട്ടി. പെൺകുട്ടിയും കുടുംബവുമായി ഒന്നാം പ്രതി മഹേഷ് കുമാർ യാദവ് സൗഹൃദത്തിലായി. തുടർന്ന് പെൺകുട്ടിയെ രണ്ടാം പ്രതി താമസിക്കുന്ന വീട്ടിലേക്ക് കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു. പിന്നീട് രണ്ടാം പ്രതിയും പൂപ്പാറ ഭാഗത്ത് വെച്ച് കുട്ടിയെ പീഡിപ്പിച്ചു. ഒന്നാം പ്രതി മഹേഷ് കുമാർ വിചാരണ വേളയിൽ ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയി. തുടർന്ന് രണ്ടാം പ്രതി ഗേയം സിംഗ് ആയമിനാണ് വിചാരണ നേരിട്ടത്. രാജാക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറായിരുന്ന പങ്കജാക്ഷൻ അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ച കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് സ്മിജു കെ ദാസാണ് കോടതിയിൽ ഹാജരായത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.